ഇന്ന് എന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു, നമ്മളെ നാട്ടിൽ വന്നിരുന്നു, ഒരുപാട് ദൂരത്തു നിന്നുള്ള ആളാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ വന്ന് എനിക്ക് തന്നിട്ടുള്ളൊരു ഗിഫ്റ്റാണ് ഇത്. എൻ്റെ അംഗണവാടിയിലെ മക്കൾ തന്നിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ. അവരെ സെൻഡ് ഓഫിൻ്റെ അന്ന് എനിക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റാണ്. പിന്നെ ഇതും ഇതെൻ്റെ മക്കൾ തന്നിട്ടുള്ള ഗിഫ്റ്റാണ്. ഇതിലൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹായ്, ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ തമ്പനിൽ കണ്ടതുപോലെ തന്നെ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണേ. അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോഴേ ഞാൻ ചോദിച്ചു, ഞാൻ വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞു. വീഡിയോ എടുക്കണ്ട, വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടു എന്ന് പറഞ്ഞു കേട്ടോ എന്നോട്. അപ്പം ഞാൻ വീഡിയോയിൽ പറയുകയാണ്. അപ്പോൾ ഞാൻ അംഗൻവാടിയിൽ പോയിരുന്നു. അംഗൻവാടിയിൽ പോയ ടൈമിലാണ് ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചത്. അപ്പോൾ ലൊക്കേഷൻ വിട്ടു കൊടുത്തിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് വിളിച്ചപ്പോൾ ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാനിവിടെ സ്ഥലത്തില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ആര് വന്നാലും ഞാൻ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി കഴിപ്പിച്ചിട്ടേ വിടാറുള്ളൂ ആര് വന്നാലും. പക്ഷേ ഇത് അതിനൊന്നും എനിക്ക് പറ്റിയില്ല, ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റിയില്ല. അതിന് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്തെങ്കിലും കൊടുക്കാതെ ഞാൻ വിടാറില്ല, ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാതെ വിടാറില്ല. അപ്പോൾ ആ ഒരു വിഷമം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് തുറന്ന് നോക്കട്ടോ നമുക്ക്. അപ്പോൾ അവർ ഗൾഫിലായിരുന്നു, ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഗൾഫിൽ നിന്ന് വാങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട്. ഇന്ന് ഇത് കണ്ടതിന് ശേഷം നമുക്ക് മക്കൾ തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. ഇത് എന്താണെന്ന് നോക്കാം. ഇത് മക്കൾ തന്നിട്ടുള്ളതാണ് അംഗൻവാടിയിലിട്ട്. അപ്പോൾ ആദ്യം ഈ സബ്സ്ക്രൈബർ തന്നത് എന്താണെന്ന് നോക്കട്ടെ നമുക്ക്. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം ഞാൻ സത്യത്തിൽ ഇത് ഗോൾഡാണോന്ന് ഗോൾഡാണെന്ന് തോന്നിപ്പോയി. ശരിക്കും ഇത് കണ്ടപ്പെട്ടോ ഗോൾഡാണെന്ന് തോന്നിപ്പോയി എനിക്ക്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ട് കേട്ടോ. ഇതിൽ ഒരു വാച്ച് ഉണ്ട്, ഒരു വള ഉണ്ട്, അതുപോലെ രണ്ട് കമ്മലുകളുണ്ട്, ഒരു മോതിരമുണ്ട്. ഒരു വാച്ച്, ഒരു വള, രണ്ട് കമ്മൽ, ഒരു മോതിരം, ഒരു ചെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വള എടുത്ത് നോക്കട്ടോ. അപ്പോൾ ഇതാണ് വള. ഇതൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു വളയാണ്. അപ്പോൾ നമുക്കിത് അവർ തന്നത് അവർക്ക് കാണാമല്ലോ ഞാനിടുന്നത്. അപ്പോൾ ഇതാ വള, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതാ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞാൻ എന്താ ഡെയിലി ഇങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ എങ്ങോട്ടെങ്കിലും വല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഉണ്ടെങ്കിൽ ഇടാറുണ്ട്. പക്ഷേ ഇങ്ങനത്തതൊന്നും അധികമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിത് യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇത് കണ്ടല്ലോ അല്ലേ. ഇനി നമുക്ക് വാച്ച് നോക്കാം. അപ്പോൾ വാച്ച് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുകയാണേ. ഇതാണ് കേട്ടോ സംഭവം. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. അപ്പോൾ ഇതെന്താ പറയുക, ഇത് എൻ്റെ കൈ വണ്ണല്ലാത്ത കൈ ആയതുകൊണ്ട് ഇത് കുറച്ചധികമാണ്. അപ്പോൾ ഇത് ചെയിൻ ഇവിടെ കട്ട് ചെയ്തിട്ട് ശരിയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. കട്ട് ചെയ്തിട്ട് ശരിയാക്കാം. അപ്പോൾ വാച്ചും ഈ വളയും ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് താങ്ക്സ്. ഇനി നമുക്ക് ഇതിൽ മോതിരം കാണിച്ചു തരാം. അപ്പോൾ അതാണ് കേട്ടോ മക്കളെ മോതിരം. അപ്പം ഞാനിതൊന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ ഇഷ്ടമായോ എല്ലാവർക്കും? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇപ്പം വാച്ചും വളയും മോതിരം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ചെയിൻ എടുക്ക, മാല മാല ഇട്ട് നോക്കേ.
ഇതാണ് ചെയിൻ എന്ന് പറയണത്. ഇത് ശരിക്കും കണ്ട ഗോൾഡ് പോലെ ഉണ്ട്. ഇതിങ്ങനെയാണ്, ഞാനിത് കെട്ടട്ടോ. അപ്പൊ ഇതാ ഞാൻ മാല കെട്ടിയിട്ടുണ്ട്, മാല കാണിച്ചു തരാം. ഇതാണ് മാലന്റെ ലോക്കറ്റ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇതാണ് നമ്മളെ സബ്സ്ക്രൈബർ കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി കമ്മല് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കമ്മല്. അപ്പോൾ ഇത് ഞാനൊന്ന് കാതിലിട്ട് കാണിച്ചു തരാം, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മുടെ ഞാൻ കാതിലൊന്നും ഇട്ടിട്ടില്ല കണ്ടോ, എൻ്റെ കാതിലൊന്നുമില്ല, കാതിലൊന്നുമില്ല. അപ്പോൾ ഇത് കാതിലൊന്ന് ഇട്ട് നോക്കട്ടോ, നമുക്ക് രസമുണ്ടോ നോക്കാലോ. അപ്പോൾ ഞാൻ കമ്മല് ഇട്ടിട്ടുണ്ട്, കമ്മല് കാണിച്ചു തരാം. 3-4 വർഷമായിട്ട് കമ്മല് യൂസ് ചെയ്യാറില്ല. എവിടെയെങ്കിലും വല്ല ഫംഗ്ഷന് പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇടുന്ന കമ്മലുണ്ട് കേട്ടോ ഇവിടെ, അത് കുറച്ച് വലുതാണ്. ഇതൊരു പാകത്തെ കമ്മലാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ഞാൻ കാണിച്ചു തരതാ. കണ്ടോ ഇഷ്ടായിട്ടോ, കമ്മല്, ഹിമാല, അതുപോലെ തന്നെ ഈ മോതിരം, അതൊക്കെ ചേരുന്ന വള, വാച്ച്. അപ്പൊ അടിപൊളിയായി. അപ്പൊ എന്താ പറയാ, ഇഷ്ടായിട്ടോ. അപ്പോ എന്നിട്ട് ഈ സബ്സ്ക്രൈബർ പിന്നെ വേറെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇനി അതിന്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മളെ മക്കള് കൊണ്ടുവന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാല് അത് നോക്കട്ടോ. അപ്പൊ അതാ നമ്മള് കുട്ടികളെ ഗിഫ്റ്റ് കൊണ്ടുവരുന്നതിന് മുന്നേ അവര് കൊണ്ടുവന്ന മാങ്ങയാണ്, അവരെ പറമ്പിൽ തന്നെ ഉണ്ടായതാണെന്ന് പറഞ്ഞു. നമ്മളെ ഈ ഗോൾഡൊക്കെ കൊണ്ടുവന്ന സബ്സ്ക്രൈബർ കൊണ്ടുവന്നതാണ് ഈ മാങ്ങ കേട്ടോ, അവരെ വീട്ടിലുണ്ടായതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കുറച്ചെടുത്ത് കാണിച്ചു തരികയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതൊന്നും നമുക്കിവിടെ കിട്ടാനിട്ടല്ല, പക്ഷെ ഇങ്ങനെ തരുമ്പോ നമുക്ക് എന്താന്ന് അറിയില്ല, ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ഇതൊക്കെ അവരുടെ പറമ്പിൽ ഉണ്ടായതാണെന്ന് പറഞ്ഞു. പിന്നെ ഞാവൽപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ഇഷ്ടമാണ്. ഇതൊക്കെ ഞാൻ കുറച്ചെടുത്തിട്ട് പ്ലേറ്റിലാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഞാൽപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുട്ടികൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ് നോക്കാം. കുട്ടികൾ എനിക്ക് തന്ന ഗിഫ്റ്റ് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ, അതിലെന്താണെന്ന്. കുഞ്ഞു മക്കള് പൊന്നു മക്കള് തന്നിട്ടുള്ള ഗിഫ്റ്റ് എന്താന്ന് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ മക്കളെ ഓരോ വർഷം നമുക്ക് പുതിയ പുതിയ മക്കൾ വരും, അവർ പോകും. പിന്നെ ജൂണിൽ പുതിയ മക്കൾ വരും, ജൂണിൽ പുതിയ മക്കൾ വരുമ്പോൾ അത് അവർ മെയില് അവർ പോവും. പിന്നെ അവരെ എന്താ പറയുക, സെൻഡ് ഓഫ് ആയിട്ട് അവർ പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഒരു വർഷം നമ്മളെ കയ്യിൽ ഈ മക്കൾ ഉണ്ടാവുകയാണ്, കാരണം 9:30 വരെ നമ്മളെ കയ്യിലാണ് ഈ മക്കൾ അല്ലേ. അപ്പോൾ ഈ വർക്കിംഗ് ഡേ ആണല്ലോ കൂടുതൽ, അവധി കുറച്ചാണല്ലോ. അപ്പോൾ അവർ പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതിൽ ഒരു കുട്ടി തന്ന ഗിഫ്റ്റാണ് കേട്ടത്. അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഗിഫ്റ്റ് തന്ന കുട്ടീനെ നമ്മൾ മറക്കൂല, ഒരിക്കലും മറക്കൂല. ഗിഫ്റ്റ് തരുന്ന മക്കളെ നമ്മൾ ഗിഫ്റ്റ് തരുന്ന മക്കളെ ആ ഒരു മക്കളെ നമ്മൾ മറക്കൂല. പക്ഷെ ഈ കുട്ടീനെ പ്രത്യേകിച്ച് നമ്മൾ മറക്കൂല കേട്ടോ. അതിനൊരു പ്രത്യേക ക്യാരക്ടറാണ് ഈ കുട്ടിക്ക്. ആർക്കും ആരും ഇഷ്ടപ്പെട്ടു പോണ് നിഷ്കള, എല്ലാ കുട്ടികളും നിഷ്കളങ്കരാണ്. പക്ഷെ എന്താ പറയാ, അപ്പൊ അതെന്താ നോക്കാ. അപ്പൊ ഇതൊരു ഫോട്ടോ ആണ് കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം, ഇതാ എന്റെ ഫോട്ടോ തന്നെയാണിത്. അപ്പോ കുട്ടിയുടെ അമ്മ എന്നോട് വിളിച്ച് ചോദിച്ചിരുന്നു, വാഹിത ടീച്ചറെ നിങ്ങൾ ഒരു ഫോട്ടോ എനിക്ക് വിട്ടു തരുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മുടെ വീഡിയോയ്ക്ക് തമ്പനിലൊക്കെ കൊടുക്കാൻ ഫോട്ടോ എടുക്കും, അത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആക്കിക്കളയും. എൻ്റെ ഫോണിൽ വല്ലാതെ ഫോട്ടോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളൊരു ഫോട്ടോ ഞാൻ വിട്ടു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഐസാൻകുട്ട ഒരുപാട് സന്തോഷമായി, ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പൊ ഈ കുട്ടി പഠിച്ച് പഠിച്ച് വലിയ ആളായി, പട്ടാളക്കാരനാവണം എന്നാ പറഞ്ഞത്. എന്താകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ പട്ടാളക്കാരനാകണം, എന്താപ്പോ സ്പൈഡർമാനാവണം, അങ്ങനെയൊക്കെയാണ് പറയാ. ഇനി വേറൊരു കുട്ടി വന്നിട്ടുള്ളത് നമുക്ക് എന്താ നോക്കട്ടോ. ഇത് റിയ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി തന്നതാണ്. ഇത് നമുക്ക് എന്താണെന്ന് പൊട്ടിച്ചു നോക്കാം.
ഇത് ഫ്ലവറാ, ഫ്ലവറാണെന്ന് തോന്നുന്നത്. അപ്പോ അതാ ഫ്ലവറാണ്, ഒരുപാട് ഇഷ്ടായി റിയാൻ മോനെ, താങ്ക്സ്. അപ്പോ എന്റെ മക്കളൊക്കെ എന്റെ വീഡിയോ കാണാറുണ്ട്, നമ്മളെ വീഡിയോ കാണാറുണ്ട്. കണ്ടിട്ട് എന്നോട് വന്ന് പറയും, ടീച്ചറെ ഞാൻ തോട്ടിൽ കണ്ടിട്ടോ, അല്ലെങ്കിൽ അവിടെ കണ്ടിട്ടോ, ബസ്സിൽ പോണത് കണ്ടിട്ടോ എന്നൊക്കെ വീഡിയോ കണ്ടിട്ട് എന്നോട് വന്ന് പറയണ മക്കളാണ് കേട്ടോ. അപ്പൊ അവര് ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റിയാൻ മോനെ ഒരുപാട് താങ്ക്സ്. ഇനി നമുക്ക് വേദക്കുട്ടി തന്നിട്ടുണ്ട് ഒരു ഗിഫ്റ്റ്. ഇതാ വേദക്കുട്ടി തന്നതാണ്. അപ്പൊ വേദക്കുട്ടിന്റെ ഗിഫ്റ്റാണ് ഞാൻ പൊട്ടിച്ചു നോക്കുന്നത്. അപ്പൊ വേദക്കുട്ടിയും ഒരു ഫ്ലവർ തന്നെയാണ് തന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ. വേദക്കുട്ടി ഒരുപാട് താങ്ക്സ്. പിന്നെ യഹിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി തന്നതാണ് തേൻ കേട്ടോ, നല്ല ശുദ്ധമായിട്ടുള്ള കാട്ടു തേന്. അപ്പൊ ആ കുട്ടിന്റെ വീട്ടില് തേന് അവര് ഇങ്ങനെ കൊടുക്കണ ജോലിയാണ് കേട്ടോ അതിനപ്പാക്ക്. മലയോര തേൻ, അതിന്റെ കാർഡൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും തേൻ വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഈ നമ്പറിൽ വിളിച്ച് അവരുടെ വീട്ടിൽ ചെന്നാല് തേന് കിട്ടും. നല്ല കാട്ടു തേനാണ് യഹിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഞങ്ങൾക്ക് തന്നതാണ് കേട്ടോ ഈ തേന്. ആ ഒരു കുട്ടിന്റെ ഗിഫ്റ്റാണിത് തേന്. അപ്പോൾ നാല് കുട്ടികളാണ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ളത് കേട്ടോ. ആ നാല് കുട്ടികളിൽ ഒന്ന് യഹിയ, ഒന്ന് ഐസാന്, ഒന്ന് വേദക്കുട്ടി, ഒന്ന് റിയാന്. അങ്ങനെ നാല് ഒരുപാട് ഇഷ്ടായി. ഇതിൻ്റെ പൊന്നു മക്കൾ തന്നിട്ടുള്ള ഗിഫ്റ്റാണ്. അപ്പൊ ഇനി അവരൊക്കെ എന്താ പറയാ, നമ്മൾ ഇങ്ങനെയൊന്നും കിട്ടണമെന്ന് വിചാരിച്ചിട്ടോ പ്രതീക്ഷിച്ചിട്ടോ അല്ല മക്കളെ നോക്കണത്. പക്ഷെ എന്നിരുന്നാലും അവരൊക്കെ ഇങ്ങനെ തരുമ്പോൾ നമ്മളെ അവരുടെ മനസ്സിൽ നമ്മളുണ്ട് അല്ലേ. ആ എൻ്റെ ടീച്ചർക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ, ഞങ്ങൾ പോവുകയാണല്ലോ, ഞങ്ങൾ ഇത്രയും കാലം ഒരു വർഷത്തോളം നോക്കിയ ടീച്ചറാണല്ലോ. ഒരുപക്ഷെ കുട്ടികളാവില്ല, ആ കുട്ടികളുടെ രക്ഷിതാക്കളാവും, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ കുഞ്ഞുമക്കളെ, മൂന്ന് വയസ്സുള്ള മക്കളെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ അവരെ ഒന്ന് നോക്കുന്നത്. അപ്പോൾ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചർ പറയുന്നുണ്ട്, ഞങ്ങൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലോ നിങ്ങളെ നോക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം അവിടുന്ന് രക്ഷിതാക്കളെല്ലാവരും ഞങ്ങൾക്ക് സാരിയൊക്കെ വാങ്ങി തന്നിരുന്നു കഴിഞ്ഞ വർഷം. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഇട്ടിരുന്നല്ലോ നമ്മളെ ചാനലിൽ. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മുടെ മക്കളൊക്കെ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ, പഠിച്ച് മിടുക്കരായിട്ട് അവർ പറയണ പോലെ പട്ടാളവും പോലീസും സ്പൈഡർമാനൊക്കെ ആയിട്ട് അവർ ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിച്ച പിന്നെ മേഖലകളിലേക്കൊക്കെ അവർ എത്തിപ്പെടട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ അൺബോക്സിങ് വീഡിയോ എന്ന് പറയണത്. അപ്പോൾ എൻ്റെ ഫോട്ടോ എങ്ങനെയുണ്ട്? ഫോട്ടോ ക്ലിയർ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ എന്താ പറയുക, എന്നാലും ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റുഡിയോക്കാരാണ് കേട്ടോ ഈ ഐസാൻ്റെ വീട്ടുകാർ. ഐസാൻ എന്ന് പറയുന്ന കുട്ടീൻ്റെ കാക്ക സ്റ്റുഡിയോയിലുള്ള ആളാണ്. അപ്പോൾ ഫോട്ടോ ചോദിച്ചപ്പോൾ എന്തിനാണാവോന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ് എൻ്റെ സബ്സ്ക്രൈബർക്കും
മക്കൾക്കും ഒക്കെ ഒരുപാട് താങ്ക്സ്. എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെയുള്ള ഗിഫ്റ്റുകൾ മിഠായികളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അവരൊക്കെ നമ്മളെ എത്രമാത്രം ഓർത്തിട്ടാണ്, നമ്മളോട് എത്രമാത്രം സ്നേഹം ഉണ്ടായിട്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് തരുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ സബ്സ്ക്രൈബർ കൊണ്ടുവന്നാണ്, ഒരുപാട് ദൂരത്തു നിന്നാണ് അവരിത് വന്ന് എനിക്ക് തരുന്നത്. അപ്പോൾ എനിക്ക് വിഷമമുണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, ഒന്നും കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. വീട്ടിലെ ഞാനുള്ളൊരവസ്ഥയിലാണെങ്കിൽ ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് എൻ്റെ വീടുള്ളായിരുന്നു. ഇത് അതിന് പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു വന്നത്. ഒന്നും കൊടുക്കാനോ കഴിപ്പിക്കാനോ ഒന്നും പറ്റിയില്ല, തിരിച്ചു പോയി. അത് എനിക്ക് ഭയങ്കര വിഷമമായി. ഇൻഷാല്ല പിന്നെ ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഇവിടെ നമ്മുടെ കുഞ്ഞു സ്വർഗത്തിൽ ആര് വന്നാലും എന്തെങ്കിലും കഴിപ്പിക്കാതെ ഞാൻ വിടാറില്ല. അതാണ്, എന്തെങ്കിലും കഴിക്കാതെ പോകലില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആള് വന്നിട്ട് ഒന്നും കഴിക്കാതെ ഇവിടെ നിൽക്കാതെ ഒക്കെ. ഇവിടെ നിന്ന് ശരിക്ക് ഞങ്ങൾ ഇവിടെ സ്ഥലത്തില്ലാത്തത് കൊണ്ട് നമ്മുടെ ഈ കുഞ്ഞു സ്വർഗത്തിൻ്റെ ഉള്ളിലൊന്നും വരാനൊന്നും പറ്റിയില്ല, ഇങ്ങോട്ട് കാണാനൊന്നും പറ്റിയില്ല. ഈ സാധനങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പൊ ടാറ്റാ, ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.